ബൈബിൾ കോഴ്സിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് തിരുവചനം വായിച്ചു തുടങ്ങാം. ഇന്ന് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനത്തിൽ അധിഷ്ഠിതമായി അധ്യാപകൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം, മൈ ലൈഫ് മൈ മെസ്സേജ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒപ്പം നടന്ന, സഹായം ചെയ്ത, അഭിമാനം തോന്നിയൊരു സംഭവം പങ്കുവെക്കാമോ, അല്ലെങ്കിൽ ഒന്ന് എഴുതാമോ? സ്വന്തം ജീവിത അനുഭവം ഇല്ലെങ്കിൽ അറിവുള്ള ഇഷ്ടപ്പെട്ട ഒരു അനുഭവം പങ്കുവെച്ചാലും മതിയാവും. ഒന്ന് ചെയ്യാല്ലേ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ വാക്കുകളുണ്ട്, അത് ഇപ്രകാരമാണ്: We must learn to live together as brothers or perish together as fools. അതായത് നമുക്ക് സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കാം, അല്ലെങ്കിലോ വിഡ്ഢികളെ പോലെ നശിക്കാം. എന്ത് പ്രസക്തമായ വാക്കുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇനിയും നടക്കണം. യെസ്, ശരി. പണി വരുന്നുണ്ട് അവറാച്ച. ഹൈപ്പർ മാർക്കറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും കാലത്താണ് നാം ജീവിക്കുന്നത്. അവയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യന് ആവശ്യമായ ദൈനംദിന സാധനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഇടം, ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈനംദിന കാര്യങ്ങൾ ലഭിക്കുന്ന സ്ഥലം. അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള അക്ഷരമാല ക്രമത്തിൽ ബൈബിളിൽ നിന്നും വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെയോ പേരുകൾ ഓരോ കുട്ടിയും ക്ലാസ്സിൽ തന്നെ കണ്ടെത്തിയെഴുതുക. ഉദാഹരണം പറഞ്ഞാൽ എ ഫോർ ആൻഡ്രൂസ്, ബി ഫോർ ബെത്ലഹേം, മലയാളത്തിൽ പറഞ്ഞാലോ ആ അബ്രഹാം, ആ ആമോസ്. കണ്ടെത്തിയ നാമങ്ങളുടെ പശ്ചാത്തലം കണ്ടെത്തുക, അത് പഠിക്കുക കേട്ടോ. ഓരോരുത്തരുടെയും ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. യെസ്. ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 വാക്യം. ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ശരി, അപ്പോൾ നമ്മുടെ പഴഞ്ചൊല് നമുക്കൊന്ന് പഠിച്ചാലോ. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തുപിടിച്ചാൽ മലയും പോരും. കൂട്ടുകാരെ, ഇനി നമുക്ക് രസകരമായ ഒരു കാര്യം ചെയ്താലോ. ഗോ ഗ്രീൻ. എന്താ അത്? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഭൂമിയുടെ ഒപ്പം നടക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മുടെ പള്ളിയും വീട്ടുപരിസരവും വൃത്തിയാക്കാം. അതുപോലെ ഒരു ഒരു കുഞ്ഞ് ചെടി നടാം, അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചറിന് നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ. യെസ്. ശരി, ഇനി നമുക്കൊരു വിശുദ്ധനെ കണ്ടുപിടിച്ചാലോ. ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം കേട്ടോ. അതിൻ്റെ ക്ലൂ ഞാൻ പറഞ്ഞുതരാം. അമ്മയും 7 മക്കളും. 2 മക്കബായരുടെ പുസ്തകത്തിൽ 7:1-42 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ വചന ഭാഗത്തിൽ വായിക്കുന്ന അമ്മയും 7 മക്കളുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ഒന്ന് ചർച്ച ചെയ്താലോ. ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ചെയ്യണം കേട്ടോ. യെസ്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:32 വാക്യം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ. നല്ലവനായ ഈശോയെ, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നീയാണ് ഞങ്ങളുടെ അഭയവും സങ്കേതവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വിശ്വാസ ജീവിതത്തിൽ സഭയോട് കൂടെ നിൽക്കാനും ഇടവക ദേവാലയത്തോട് ചേർന്ന് നിൽക്കാനും കുടുംബത്തോടു കൂടെ ആയിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനും വിശ്വാസ പരിശീലനം പ്രവൃത്തി തലത്തിൽ ജീവിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. നമുക്ക് ഈ പ്രാർത്ഥന അധ്യാപകൻ്റെ ഒപ്പം ഒരുമിച്ച് ചൊല്ലാം അല്ലേ. അയയ്ക്കുമ്പോൾ
രണ്ടുപേർ വീതം പോകണമെന്ന് നിഷ്കർഷിച്ചു. പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല വേണ്ടത്. 70 ഇടങ്ങളിൽ പോകേണ്ടവർ 35 ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. നേട്ടം, വിജയം എന്നിവയേക്കാൾ പ്രധാനം ഒരാൾക്ക് കൂട്ടുണ്ടായിരിക്കുക എന്നതാണെന്ന് ആ തച്ചനറിയാം. ജീവിതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ കൂട്ടില്ലാത്തവരോടൊപ്പം ആയിരുന്നു. അങ്ങനെയാണ് ചുങ്കക്കാരുടെയും ഗണികകളുടെയും കൂട്ടുകാരൻ എന്ന ചീത്തപ്പേരുണ്ടായത്. കൂട്ട് എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ച ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ വരികളാണിത്. നമുക്കൊരു കാര്യം ചെയ്താലും നമുക്കൊന്ന് തിരുവചനം എടുത്ത് വായിക്കാം അല്ലേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:1-11 നിങ്ങളൊന്ന് വായിക്കുമല്ലോ. IBC ഫെസ്റ്റ്. കോവിഡ് കാലത്തെ നിസ്സംഗതയിൽ നിന്നും ഓരോ കുടുംബത്തെയും പള്ളിയിലേക്ക് ആകർഷിക്കാം. ഇത് പള്ളിയിലും പള്ളി അങ്കണത്തിലും നടത്തപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ആഘോഷമാകട്ടെ. എല്ലാവരും ഒരുമിച്ച് വരുന്ന സാഹചര്യം ആവശ്യമില്ല. ഒരു കുടുംബം എപ്പോഴെങ്കിലും പള്ളിയിൽ വരിക. അല്പസമയം ഒരു ആഘോഷ ചുറ്റുപാടിൽ ആയിരിക്കാനും ഒരു ഫീൽ അറ്റ് ഹോം ഉണ്ടാക്കാനുമുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. പള്ളി അങ്കണത്തിൽ കുട്ടികളുടെയും മറ്റു സഹകരണത്തോടെ തോരണങ്ങൾ കൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് അലങ്കരിക്കാം. പള്ളിയിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കാം. അല്പസമയം കുടുംബസമേതം പ്രാർത്ഥിക്കാം. സിമിത്തേരി സന്ദർശനം നടത്താം. വികാരി അച്ഛനെയും മറ്റ് ഭാരവാഹികളെയും വിശ്വാസ പരിശീലകരെയും കണ്ട് കുശലം പറയാം. പള്ളിയോടനുബന്ധിച്ച് ഒരു എക്സിബിഷൻ ഹാള്, IBC എക്സ്പോ തയ്യാറാക്കാം. വിവിധ പ്രോഗ്രാംസ് ഉള്ള സ്റ്റാളുകൾ, നല്ല കളക്ഷൻസ്, പെയിൻറ്റിങ്സ്, കോയിൻസ്, സ്റ്റാമ്പ്സ്, ആർട്ട് വർക്ക്സ്, അഗ്രികൾച്ചറൽ ആൻഡ് യുണീക്ക് ഐറ്റംസ് ഓഫ് ദി ഏരിയ തുടങ്ങിയവ പ്രദർശിപ്പിക്കും. സ്നാക്സ്, ടീ ആൻഡ് ടോക്ക്, ലൈറ്റ് മീൽസിനുള്ള സൗകര്യം, വിവിധ കളികൾ നടത്താം, വീഡിയോ പ്രദർശിപ്പിക്കാം. പള്ളി അങ്കണത്തിൽ കലാവിരുന്നൊരുക്കം. ഉബുണ്ടു പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള സ്കിറ്റുകളും മോണാക്റ്റും ആക്ഷൻ സോങ്ങും മറ്റു കലാപരിപാടികളും അവതരിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കും.